മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മൃഗങ്ങളുടെ ജീവനും വിലയുണ്ട്, പക്ഷേ മനുഷ്യൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നവരാണ് നമ്മളെല്ലാം. ഇന്നലെ നടന്ന സംഭവം ഭരണാധികാരി കേന്ദ്ര ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിക്കണം. ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്തും ഗ്രാമ മുനിസിപ്പാലിറ്റികളൊക്കെ അവരുടെ പരിധിക്ക് നിന്നുകൊണ്ട് പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. കാരണം കൊല്ലാതെ പിടിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് അതിനെ വന്ധ്യംകരിച്ചും മറ്റു തരത്തിലും സംരക്ഷിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പക്ഷേ ഇതെന്തെല്ലാം ചെയ്താലും പിന്നെയും നമ്മൾ കാണാത്ത കുറേ എണ്ണം പല സ്ഥലത്തും അലഞ്ഞു നടന്ന് ഇപ്പോൾ ഇന്നലത്തെ എനിക്ക് ഇപ്പോൾ വിചാരിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു സംസാരശേഷിയില്ലാത്ത ഒരു കുഞ്ഞുകുട്ടി, ഒരു 11 വയസ്സുള്ള മോൻ, ആരോരും കാണാതെ ഇങ്ങനെ പട്ടികളുടെ കൂട്ടത്തോടുള്ള ആക്രമണമേറ്റ് പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു എന്ന് പറയുന്നത് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കണം. കേന്ദ്ര നിയമം ഉണ്ടാക്കിയ പോരാ, മനുഷ്യൻ്റെ ജീവനാണോ വലുത്, അല്ല ഇങ്ങനെയുള്ള ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന പട്ടികളുടെ ജീവനാണോ വലുത് എന്ന ചോദ്യത്തിൻ്റെ മുൻപിൽ ഉത്തരം പറയേണ്ടത് രാജ്യം ഭരിക്കുന്നവരാണ്. കാരണം അവരാണ് ഈ നിയമം കർക്കശമാക്കിയത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ തന്നെ ഇതിനെ ചോദ്യം ചെയ്തപ്പോഴും അതിൽ നിന്ന് പിന്നെ മറ്റൊരു നേടിയിട്ടില്ല. കേരളത്തിൽ ജനസാന്ദ്രതയുള്ള ഒരു സ്റ്റേറ്റല്ലേ, എല്ലാ സ്ഥലത്തും ജനങ്ങളുണ്ട്, അതുപോലെ പട്ടിയും വരിയാൽ ഈ പട്ടികളുടെ സംരക്ഷണം എന്ന് പറയുന്നത് പ്രധാനം തന്നെ. പക്ഷേ ചോദ്യം മനുഷ്യൻ്റെ ജീവനാണോ വലുത്, പട്ടിയുടെ ജീവനാണോ വലുത് എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവനെ വില കൽപ്പിച്ചുകൊണ്ട് മൃഗങ്ങളെ ഏത് വിധത്തിലും കൈകാര്യം ചെയ്യട്ടെ, അതിനുള്ള അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ലോകത്തിലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ രാഷ്ട്രങ്ങളിലും മനുഷ്യാവകാശ സംരക്ഷണം എന്ന ഒരു വലിയ നിയമമുണ്ട്. അതിനാണല്ലോ ഏറ്റവും പ്രാധാന്യം. ഇപ്പം മനുഷ്യാവകാശ സംരക്ഷണത്തിന് നിയമവും അതിനുള്ള ചെയർമാനും ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനും എന്നൊക്കെ പറയുന്നിടത്ത് പട്ടികൾക്ക്, പട്ടികളിൽ എല്ലാവരും നല്ല വളർത്തുമൃഗം തന്നെ, പക്ഷേ ഏതൊരു വളർത്തുമൃഗവും അക്രമകാരിയായിക്കഴിഞ്ഞാൽ പിന്നെ ആ അക്രമകാരിയെ, ആ അക്രമിയായിട്ടുള്ള ഭ്രാന്ത് പിടിച്ച പട്ടിയെ നിലക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ആരാ? മുൻമന്ത്രിയായ മേനകാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഉത്തരം പറയണ്ടേ? അവർ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഈ നിയമത്തിനെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല രാജ്യം ഭരിക്കുന്നവർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ആന്ധ്ര പോലെയോ മധ്യപ്രദേശ് പോലെയോ രാജസ്ഥാൻ പോലെയോ ബീഹാർ പോലെയോ ഗുജറാത്ത് പോലെയോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലെയോ അല്ല ഇത്. ഗ്രാമ നഗരങ്ങൾ വ്യത്യാസമില്ലാതെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് പലയിടങ്ങളിലും പട്ടികൾ പെരുകി ഒറ്റപ്പെട്ടവർ ആരെങ്കിലും പോകുമ്പോൾ കടിച്ചു കീറാൻ നിൽക്കുന്ന ചില പട്ടികളുണ്ട്. ഇത്തരം പട്ടികളെ പിടിച്ചു കൊണ്ടുപോകാൻ ഇപ്പം 1500-1500 പട്ടികളെ പിടിച്ച് പിന്നെ പടിയൂര കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ, ദിവ്യ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരവരുടെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് മാക്സിമമാണ് ചെയ്യുന്നത്. ഞാൻ അവരെ അഭിനന്ദിക്കുന്നത്, അവർ കാണിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അവരുടെ പരിമിതി എത്രയുണ്ട്? അതിൻ്റെ അപ്പുറത്താണ് ചില പട്ടികൾ പിന്നെ കാണൂല. നമ്മൾ വഴിയെ പോകുമ്പോൾ പട്ടികളെ കാണൂല, ഒളിച്ചു നിൽക്കും. കുറച്ച് ബുദ്ധി അവർക്കുണ്ട്. എന്നിട്ട് ആരെങ്കിലും ഒറ്റപ്പെട്ട് പോകുമ്പം ചാടിക്കേറി ആക്രമിക്കും. ഇത്തരത്തിലുള്ള പട്ടികളെ പിടിച്ച് എന്താ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കേന്ദ്രം തന്നെ അതിന് മാർഗനിർദ്ദേശം നൽകണം. നാട്ടുകാരെന്തിനാണ് പ്രതിഷേധിക്കുന്നത്? അല്ലെങ്കിൽ ഏത് പദ്ധതിക്കാണ് നാട്ടുകാർ എന്ന് മുൻപും മുൻപും നോക്കാണ്ട് ഇങ്ങനെ പ്രതിഷേധിക്കുകയാണ്? ഈ ABC പദ്ധതി ഫലപ്രദമാണ്. അത് അതിനനുസരിച്ച് വളർത്തി അതിനെ മെരുക്കി എന്നിട്ട് വിടുകയാണ് ചെയ്തത്. പിന്നെ വേറെ തരത്തിൽ വേറെ പ്രശ്നം കൂടുതലുണ്ടാവില്ലല്ലോ എന്നത്. പക്ഷേ അതല്ലല്ലോ, അതിപ്പോൾ ഏതിനും എന്തിനും ഈ ഇപ്പോൾ ഒരു ദാരുണമായൊരു സംഭവം നടന്നു. നമ്മുടെ ഒരു കുഞ്ഞ് ഈ രൂപത്തിൽ മരിച്ചു പോകുക എന്ന് പറയുന്നത് നാട്ടുകാർക്ക് ലോകത്ത് എവിടെയും ആർക്കും മനസ്സലിഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിലും രാഷ്ട്രീയം കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവ എല്ലാറ്റിലും രാഷ്ട്രീയം കണ്ട് എന്നിട്ട് ഇപ്പം പറയുന്നത് കേട്ടു അവിടെ ആരോ പ്രതിഷേധിക്കുന്നത് എന്തിന്? അവരിവിടെ വന്ന് നമ്മുടെ ഈ കുടുംബത്തോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവല്ലേ വേണ്ട? ഇപ്പോൾ അതിന് പകരം ഈ രൂപത്തിൽ രാഷ്ട്രീയമായിട്ട് വിനിയോഗി അതിന് അതാണോ കാണേണ്ടത്? അത് എടുക്കണമെങ്കിൽ വേറെ എടുത്തോളൂ, നമുക്ക് കൂട്ടായിട്ട് ചർച്ച ചെയ്യാം. ഇത്തരം ഈ ഒരു വെല്ലുവിളിയെ, ഈ ഒരു ഇതൊരു വെല്ലുവിളിയാണ്. എനിക്കൊരു അനുഭവം ഒരു കുഞ്ഞിനും ഒരു കുടുംബത്തിനും ഒരാൾക്കും ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് കൂട്ടായിട്ട് ചർച്ച ചെയ്യുന്നതിന് പകരം
ഇതും ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്.